സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നാളെയാണ് അറഫ ദിനം. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ അന്തസ്സും അഭിമാനവും ആയിട്ടുള്ള അറഫ ദിനം സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനി പ്രബോധനം പൂർത്തിയാക്കപ്പെട്ട ദിനമാണ് അറഫ ദിനം. എല്ലാവരും ഹജ്ജ് ചെയ്യുമ്പോൾ അറഫയിൽ ഒന്നിച്ചു കൂടുക എന്നത് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ പുണ്യമാക്കപ്പെട്ട കർമ്മമാണ്. എന്നാൽ കേരളത്തിൽ നാളെയാണ് അറഫ ദിനം. സൗദി അറേബ്യ എന്ന രാജ്യത്ത് മക്കയിൽ ഇസ്ലാം മത വിശ്വാസികളുടെ ഹജ്ജ് കർമ്മം നടക്കുന്ന മക്കയിൽ ഇന്നായിരുന്നു അറഫ ദിനം. പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം അറഫ ദിനം വന്നതിൽ വിശ്വാസികൾ വളരെ സന്തോഷത്തിലാണ്. പലരും കഴിഞ്ഞ വർഷവും അതിനങ്ങേ വർഷവും ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടാത്തവർക്ക് ഈ ഒരു ദിവസം ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു ദിവസം തന്നെയാണ്. വെള്ളിയാഴ്ച ദിവസം അറഫ ദിനം വരികയാണെങ്കിൽ 70 ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ദിവസം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് റൂഹുൽ അർവാഹുകളുടെ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ റൂഹുകളെയും വിളിച്ചിട്ട് ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറഞ്ഞത് ഈ അറഫ ദിനത്തിൻ്റെ അന്ന് തന്നെയാണ്. ഇന്ന് ഞാൻ കണിയാപുരം പുതിയ പള്ളി, KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള പുതിയ പള്ളിയിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ പണ്ഡിതൻ ഉസ്താദ് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആ പരിശുദ്ധമാക്കപ്പെട്ട അറിവ് കിട്ടിയത്. എല്ലാവരും ഇൻഷാ അല്ലാ ഇസ്ലാമിൻ്റെ അന്തസ് മുസ്ലിം ഓരോ മുസ്ലിമിൻ്റെയും അന്തസ്സും അഭിമാനവുമായിട്ടുള്ള നാളത്തെ അറഫ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് എല്ലാവരും ആ അറഫ ദിനത്തെ ഇബാദത്ത് അള്ളാഹുവിനോടുള്ള അടുപ്പം കൊണ്ട് പുണ്യമാക്കണമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്. എല്ലാ വിശ്വാസികളുടെ മനസ്സിലും അള്ളാഹുവിനോടുള്ള അടുപ്പവും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹവും സന്തോഷവും സൃഷ്ടാവിനോടുള്ള സ്നേഹം കാണിക്കേണ്ട ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് അറഫ ദിവസം. എന്തായാലും എല്ലാവരും അറഫ ദിവസത്തെ വളരെ പുണ്യമാക്കപ്പെട്ട ദിനമായതുകൊണ്ട് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് എല്ലാവരോടും ആ ഐക്യദാർഢ്യം നമുക്ക് സുന്നത്ത് നോമ്പിലൂടെ കൂടി അറിയിക്കാൻ കഴിയും എന്നതാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം ബലിപെരുന്നാൾ ആശംസകളും എല്ലാവർക്കും നേരുന്നു. ഔലഹിയ അറക്കേണ്ടത് ആ മൃഗത്തിന് നമ്മൾ നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടിയും അതിന് സംരക്ഷണം നൽകിക്കൊണ്ട് അറക്കുന്നതിന് മുമ്പായിട്ട് 3 വളരെ തൃപ്തിയോടുകൂടി ആ മൃഗത്തിന് വെള്ളം കുടിപ്പിക്കലും അതിനുശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ മൃഗത്തിന് അതിൻ്റെ ഹൽക്കിൻ്റെ ഭാഗത്ത് ഒറ്റ കണ്ടിപ്പിൽ മുറിക്കേണ്ടതുമാണെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും വീണ്ടും സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് സ്വാഗതം.